നമസ്കാരം. ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. 45 ലക്ഷം യാത്രക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നെന്ന് എയർ ഇന്ത്യ. ഫെബ്രുവരിയിൽ ഡാറ്റ പ്രോസസറിന് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിലാണ് ക്രെഡിറ്റ് കാർഡ്, പാസ്പോർട്ട്, ഫോൺ നമ്പറുകൾ എന്നിവയുൾപ്പെടെ യാത്രക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നത്. 2011 ഓഗസ്റ്റ് 26നും 2021 ഫെബ്രുവരി 3നുമിടയിൽ രജിസ്റ്റർ ചെയ്ത യാത്രക്കാരുടെ വിവരങ്ങളാണ് ചോർന്നതെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. മുംബൈയിലെ ബാർജ് ദുരന്തത്തിൽപ്പെട്ട 61 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മലയാളികൾ ഉൾപ്പെടെ 26 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറി. കാണാതായവർക്കായി പ്രത്യേക മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘത്തെ നാവികസേന നിയോഗിച്ചു. രാജ്യത്ത് പുതുതായി 2,57,299 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇന്ത്യയിൽ 4,194 പേർ കോവിഡ് മൂലം മരിച്ചു. 3,57,630 പേർ രോഗമുക്തരായതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വേരിയബിൾ ഡിയെ വർദ്ധിപ്പിച്ചു. 105 രൂപ മുതൽ 210 വരെയാണ് വർധന. 1.5 കോടിയിലധികം വരുന്ന ജീവനക്കാർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. ഹിമാചൽ പ്രദേശിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്ന് 4 മരണം, ഒരാൾക്ക് പരിക്കേറ്റു. ഹിമാചൽ പ്രദേശിലെ കുളുവിൽ ഗർസാബുന്ദറിന് സമീപം പഞ്ചനല്ലിയിലാണ് അപകടമുണ്ടായത്. DLF അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിന് CBIയുടെ ക്ലീൻചിറ്റ്. മുംബൈയിലെ ബാന്ദ്ര റെയിൽ ലാൻഡ് ലീസ് പദ്ധതിക്കും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പദ്ധതിക്കും വേണ്ടി DLF കമ്പനി ലാലു പ്രസാദ് യാദവിന് കൈക്കൂലി നൽകിയെന്നായിരുന്നു കേസ്. കൈക്കൂലിയായി സൗത്ത് ഡൽഹിയിൽ ഭൂമി നൽകിയെന്നായിരുന്നു ആരോപണം. CBIയുടെ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗമാണ് അന്വേഷണം നടത്തിയത്. തന്റെ പേരിൽ വൻ പണപ്പെരുപ്പ് നടന്നതായി ധർമ്മജൻ ബോൾഗാട്ടി. തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു KPCC സെക്രട്ടറി പണപ്പെരുപ്പ് നടത്തിയെന്നാണ് ബാലുശ്ശേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ധർമ്മജന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി. സംസ്ഥാനത്ത് ബ്ലാക്ക് ഫംഗസ് ബാധിതരുടെ എണ്ണം ഉയരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 20 പേരാണ് ബ്ലാക്ക് ഫംഗസ് ബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കൂടുതൽ രോഗികൾ. രോഗലക്ഷണങ്ങളോടെ വ്യാഴാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പാലക്കാട് സ്വദേശി ഹംസ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവ്. യുവ MLA മാരുടെ ശക്തമായ പിന്തുണയെ തുടർന്നാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗവും സതീശനെ പിന്തുണച്ചു. MP മാരിൽ ഒരാളൊഴികെ എല്ലാവരും പാർലമെന്ററി പാർട്ടിയിൽ 11 പേരും സതീശനെ പിന്തുണച്ചു. കേരളം ആഗ്രഹിക്കുന്ന പ്രതിപക്ഷമാകാൻ പ്രവർത്തിക്കുമെന്ന് VD സതീശൻ. വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ടെന്ന ബോധ്യമുണ്ട്. കേരളത്തിലെ UDF പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിൽ UDFനെയും കോൺഗ്രസിനെയും തിരിച്ചു കൊണ്ടുവരുമെന്നും VD സതീശൻ പറഞ്ഞു.